അപ്പോൾ ഞാൻ എയർപോർട്ടിൽ ഇനിയൊരു 3/4 മണിക്കൂറോടൊക്കെ ഉണ്ട് ബോർഡിങ്ങിനായിട്ട്. അപ്പോൾ ഞാനിവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു, വെറുതെ ഇരിക്കുകയല്ലേ. ബൾഗേറിയയുടെ തലസ്ഥാനമാണ് സോഫിയ. ബൾഗേറിയയിലെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് വിയന്നയിലൊക്കെ പോയിരുന്നു, ഓസ്ട്രിയയിൽ പോയിരുന്നു, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബൾഗേറിയയിലും ഉള്ളത്. റോമൻ, ഒട്ടമൻ, റഷ്യൻ കൾച്ചർ എല്ലാം കൂടെ ഒരു മിക്സാണ് ബൾഗേറിയയിലുള്ളത്. അപ്പോൾ കാര്യമായി കാണാനുള്ളത് അത് ഏകദേശം ഒരു 3000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഹിസ്റ്ററി ഉള്ളൊരു രാജ്യം കൂടിയാണ്, സ്ഥലമാണ്. അവിടെയും നമുക്ക് ഒരുപാട് കത്തീഡ്രലുകളും മ്യൂസിയമുകളും പാർക്കുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അടുത്ത 3 ദിവസം അവിടെ ഉണ്ടാകും. ആ 3 ദിവസം വളരെയധികം യാത്രയായിരിക്കും, ഹോട്ടലിൽ നിൽക്കാനൊന്നുമുള്ള സമയമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾഡ് സിറ്റി ബേസ് ചെയ്തായിരിക്കും അവിടെ കൂടുതലും നമ്മൾ കാഴ്ചകൾ കാണുന്നത്. പിന്നൊരു മ്യൂസിക്കൽ തിയേറ്റർ കോൺസേർട്ട് നമ്മൾ കാണാൻ പോകുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളുമായിട്ട്. അവിടുത്തെ ഒരു കമ്പനിയുടെ 25 വർഷത്തെ വാർഷികത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും അവരുടെ പ്രോഗ്രാമിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെയും യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പം 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. നമ്മൾ കാണിക്കാൻ പറ്റാവുന്ന അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം, പക്ഷേ അധികം യാത്രകളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അവരുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 25 വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു 1000-1300 പേരെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്കും അതിന് ഒരു ക്ഷണം കിട്ടി. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ നമ്മുടെ ഗേറ്റ് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവുകയാണ്. ഇനിയും ഏകദേശം ഒരു 30 മിനിറ്റും കൂടെ ഉള്ളൂ ബോർഡിങ് തുടങ്ങാനായിട്ട്. കുറച്ച് ഏറെ നടക്കാനുണ്ട്. ദുബായിയുടെ ടെർമിനൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എമിറേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടെർമിനലാണ്. വേറെ ഒരു എയർലൈനും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് പോകുന്നത് എമിറേറ്റ്സ് മാത്രം, പിന്നെ ഫ്ലൈ ദുബായിയുടെ യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള കുറേയേറെ ഫ്ലൈറ്റുകളും. അപ്പോൾ ഫ്ലൈ ദുബായ് എമിറേറ്റ്സ് മാത്രമേ ഈ ടെർമിനലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു ടെർമിനലാണ് ഇത്. ഇന്ന് ലോകത്തിൽ എനിക്ക് തോന്നുന്നു 5മതോ 6മതോ മറ്റോ നിൽക്കുന്ന ഒരു ടെർമിനലാണിത്. നമുക്ക് ഇപ്പോൾ ഈ ദുബായ് ടെർമിനലിൽ കാണുന്ന പോലുള്ള ഷോപ്പിംഗ് ഏരിയകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അനേകം നമുക്ക് ബോംബെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള വലിയ ഷോപ്പിംഗ് മാളുകൾ പോലുള്ള ഡ്യൂട്ടി ഫ്രീകളും ടെർമിനലുകളൊക്കെ നമുക്ക് കാണാൻ സാധ്യമാകും. ലോകത്തിലുള്ള എല്ലാ വിധമായ സാധനങ്ങളും ബ്രാൻഡുകളും, വസ്ത്രങ്ങളായാലും ഗോൾഡായാലും പെർഫ്യൂമായാലും നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കണമോ, പുറത്ത് എന്ത് നിങ്ങൾക്ക് കിട്ടുമോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. നിങ്ങൾക്ക് കാണാം ബോസിൻ്റെയും ക്രിസ്റ്റിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഈ എയർപോർട്ടിൽ തന്നെ ഒരു 5-സ്റ്റാർ ഹോട്ടലും സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എയർപോർട്ടിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ട, ഒരു ദിവസമോ 2 ദിവസമോ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ദുബായ് ഇൻ്റർനാഷണൽ ഹോട്ടലുണ്ട്. ഇവിടെ തന്നെ താമസിച്ച് അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾക്ക് കയറി വേറൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റും. എയർപോർട്ടിനുള്ളിൽ തന്നെ 5-സ്റ്റാർ ഹോട്ടലിലുള്ള വളരെ അപൂർവം ഒരു എയർപോർട്ടിൽ ഒന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം.
ഗിഫ്റ്റുകൾ, ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള വലിയ വില കൂടിയ കാര്യങ്ങളൊന്നുമില്ല, വില അധികമൊന്നുമില്ല. ഇവിടെയാണെങ്കിലും എംബോറിയോ, അമാനി, ലക്കോസ്റ്റ്, നൈക്കി എല്ലാ സെപ്പറേറ്റ് സ്റ്റോറുകളും ഇവിടെ തന്നെയുണ്ട്. ആൾക്കാരൊക്കെ പായുകയാണ്. ഇപ്പം വളരെ തിരക്ക് കുറഞ്ഞ സമയമാണ്, എങ്കിൽ കൂടിയും ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഇതിനുള്ളിൽ തന്നെ ബാറുകളും പബ്ബുകളും ഒക്കെ ഉണ്ട്, അനേകം ഭക്ഷണശാലകളും അനേകം ലൗഞ്ചുകളും. അഡിഡാസിൻ്റെ ആയാലും നൈക്കിയുടെ ആയാലും ഒക്കെ സെപ്പറേറ്റ് സ്റ്റോറുകൾ ഇവിടെ തന്നെ ഉണ്ട്. അഡിഡാസിൻ്റെ ഒരു മനോഹരമായ ഒരു സ്റ്റോറി ഇതിനകത്തിലുണ്ട്. ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ പ്രൈസിൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. വിക്ടോറിയ സീക്രട്ട് പിങ്ക് സ്റ്റോറുകൾ, ബൂട്ട്സിൻ്റെ ഫാർമസി, ഇവിടെ നിന്നും പുറപ്പെടുന്ന ഫ്ലൈറ്റുകൾ ഉണ്ടാകും. നാല് സ്ക്രീനിൽ പോലും തികയാത്ത പോലുള്ള ഫ്ലൈറ്റുകളാണ് ഇത്. ഇനി അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്കുള്ള ഡിപ്പാർച്ചറുകൾ മാത്രമാണിത്, മനസ്സിലായ? ഓരോ മണിക്കൂറിലുള്ളത് മാത്രമേ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഏറിയാൽ ഒരു 3 മണിക്കൂർ. അതേപോലെ തിരക്കുള്ള ഒരു എയർപോർട്ടാണ്. നമ്മുടെ ഗേറ്റ് എത്തിയിട്ടുണ്ട്, ചെക്ക് ഇൻ തുടങ്ങി. 10 മണിക്കാണ്. ഫ്ലൈറ്റിനുള്ളിലാണ് ഇരിക്കുന്നത്. ദുബായിൽ നിന്ന് സോഫിയയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ദുബായിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇസ്താൻബുളിന് മുകളിലെത്തിയിട്ടുണ്ട്. ഇനിയും വളരെ കുറച്ച് സമയം കൂടെ മാത്രമേ ഉള്ളൂ, ഒരു 1.5 മണിക്കൂർ കൂടെ മാത്രമേ ഉള്ളൂ.